ആദ്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട് പണിഞ്ഞു ഇവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് 11,000 അതിൻ്റെ പകുതി കാശ് ആദ്യം അത് തന്നതിന് ശേഷം 2012 ഡിസംബർ 22 തീയതി ഇവിടെ വെച്ചാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയത് അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഇവിടെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ അധികാരികളെല്ലാം വന്ന് ഇത് കണ്ട് ഇവിടെ വെച്ച് തന്നെ വിളവെടുപ്പ് തൂക്കി കരിമീൻ അന്നേരം തിരിച്ചു പൈപ്പ് ഉപയോഗിക്കാന്നാണെങ്കിൽ പൈപ്പ് ഇപ്പം തിരിച്ചിട്ടായി ഇതുണ്ടല്ലോ ഇപ്പം നമ്മളൊരു അതാണ് ഇത് മെയിൻ ആദ്യം ആദ്യത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ കപ്പയുണ്ട് പുണ്ണ കാട്ടമാവ് ആ രീതിയിലുള്ള തീറ്റകളായിരുന്നു ആദ്യം ഇനി ബീച്ച് വെക്കുന്ന കപ്പയുണ്ട് പുണ്ണ കടല കടലപ്പുണ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അത് അത് മിക്സർ പോലെ ഉണ്ടാക്കും എണ്ണൂന്ന രീതിയിലാഹാരങ്ങളാണ് ഉണ്ട പിടിച്ച് വിത്ത് പിടിഞ്ഞ് ഉണ്ട പിടിച്ച് കൊടുക്കും ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ അതെല്ലാം മാറ്റിയിട്ട് ഇപ്പോഴും സർക്കാർ നമ്മുടെ ഫിഷ് ഫുഡാണ് കൊടുക്കുന്നത് നമുക്ക് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ തീറ്റേണ്ടി ഇരിക്കുന്നു വേണേൽ കാണിക്കാം അതെടുത്ത അതിൽ ഒരു 35 കിലോയ്ക്ക് 1,800 രൂപ പിന്നീട് 20 കിലോയുടെ ഒന്നാം നമ്പറുണ്ട് 1,280 രൂപ അത് ആദ്യം കൊടുക്കും ഇപ്പൊ രണ്ടാം നമ്പരാണ് കൊടുക്കും ഞാൻ വലുതായിട്ട് അപ്പൊ ഓരോ വലുപ്പത്തിനും അനുസരിച്ചാണ് കൊടുക്കുന്നത് എത്ര കാലം ഇത് വിളവെടുപ്പിന്റെ ഒരു കാലം ഒരു ഇപ്പൊ ഈ തീറ്റ കൊടുത്താൽ ഒരു 8 മാസത്തിന് നമ്മൾ ഞാൻ ഓർഡിനൻസ് തിരുവനന്തപുരം ജില്ലക്ക് എല്ലാം പണി കൊടുത്തിട്ടുണ്ട് കമലേശ്വരത്തെ ഓഫീസല്ലേ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ 710 കൂറ് കമലേശ്വരത്ത് പണി കൊടുത്തു വെള്ളാണിക്കായൽ എന്ന് ശുദ്ധജലത്തിൽ 2011 മുതൽ തുടങ്ങിയതാണ് ഇത്തരം പക്ഷെ നടന്നു അതുകൊണ്ടാണ് രണ്ടാമത്തെ ട്രെയിനിൽ ഇപ്പോൾ 1.25 ലക്ഷം രൂപയുടെ സബ്സിഡിയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇപ്പത്തേത് 10 കൂടാണ് ഈ കരിമീൻ ഇവിടെ വെച്ച് ഇങ്ങനെ വിൽക്കുന്നുള്ളതാണോ വേറെ കൊണ്ടുപോകാൻ വല്ല ഏജൻസികളോ ഞാൻ ഏജൻസികൾക്കൊന്നും ഞാൻ കൊടുക്കുന്നു ഇവിടെ വരും ആളുകൾ എന്നെ നമ്പറുകൾ എല്ലാവർക്കും വിളിച്ചിട്ട് അവർ വന്ന് ജീവനെ എന്നെ കൊണ്ടുപോകും ഫ്രഷോട് കൊണ്ടുപോകും